ഈ പത്രത്തിന്റെ തലവാചക തന്നെ കേൾക്കണോ? ഇയാളെ ഫോട്ടോ വെച്ചുള്ള അഭിമുഖം, അബുൽ ഹുനൂദിൽ ഐത്താം, ഇന്ത്യൻ യത്തീമുകളുടെ പിതാവ്. ഇന്ത്യൻ യത്തീമുകളുടെ പിതാവ് എന്ന വെറുതെ പറയുകയല്ല, ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വളരെ കൃത്യമായി. യുത്ലഖു അലൈക്കും ലഖബു അബുൽ ഐത്താം ഫിൽ ഹിന്ദ് ഫമാ ഹികായത്തു ഹാദിൽ ഇസ്മി. നിങ്ങൾക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് ഇന്ത്യൻ യത്തീമക്കളുടെ പിതാവ് എന്നാണല്ലോ. ഇങ്ങനെ സ്ഥാനപ്പേര് വരാൻ കാരണം എന്ത്? അവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന എന്റെ സ്ഥാനപ്പേര് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ഐത്താമിന്റെ പിതാവ് എന്നാണല്ലോ. അയാളെ മറുപടി പറയുകയാണ് വളരെ കൃത്യമായി, ഞാൻ അങ്ങനെ മുതൽ അർഹനല്ല, ലസ്തു അഹൽ ലിസ്മി, ലാക്കിൻ മുൻദു ഖംസ വഇശ്ര സന വ അന ഉറബിൽ ഐതാം വ ഇൻദി മുഅസ്സസ ഖാസ ലികഫാരത്തിൽ ഐതാം ഫിഹാ കുല്ലാം ഇദ് അൽഫൈൻ യതീം മിനൽ ദുക്കൂർ വൽ ഇനാസ് ബിഹംദില്ലാ. ഞാൻ അങ്ങനെ യതീമുകളെ സംരക്ഷിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ 25 കൊല്ലമായിട്ട് ഞാൻ ഒരുപാട് യതീം കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ 2000 യതീമുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, ഓരോ കൊല്ലവും ഞാൻ പ്രത്യേകമായി എന്റെ സ്ഥാപനത്തിൽ ചേർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ശുദ്ധമായ കളവ് സാക്ഷാൽ കാന്തപുരം യത്തീമക്കളെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലത്തിൽ 2000 യത്തീം കുട്ടികൾ മറക്കുന്നേ, എത്ര ശുദ്ധമായ കളവാണ്! എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണാന്ന് പറയാറുണ്ട്, ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണാന്ന് പറയാറുണ്ട്, അങ്ങനെ പറഞ്ഞ. പക്ഷെ ഞാൻ മാന്യത കൊണ്ട് അതൊന്നും പറയുന്നില്ല, വാസ്തവ വിരുദ്ധം എന്ന് പറയാം. യത്തീമക്കളുടെ പേരിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പേരിൽ മാത്രമാണോ? അല്ല, വേറെ ഉണ്ട് എന്നർത്ഥം. ഇനി ഇതിനൊരു ശർഹയ്യലുണ്ട്, ആരും അറിയാം, കാസിം. അതൊന്നും കേട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ ഏതാണ് നിങ്ങൾ അത്തഹിയാത്തിലെ വിരൽ ഉപയോഗപ്പെടുത്തേണ്ടത്? ആർക്കാ? വ്ലാഡിമിർ ലെനിൻ ആണ് കമ്മ്യൂണിസത്തിന്റെ പ്രവാചകൻ. അയാൾ സിഫിലിസ് ബാധിച്ച് ചത്തുപോയാണ്. കാറൽ മാർക്സ് തനി വ്യഭിചാരിയും തമ്മാടിയും, ഫ്രെഡറിക് എംഗൽസ് പച്ച തമ്മാടിയ, ഇവർക്കൊക്കെ ആണോ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിച്ചത്? വളരെ ഗൗരവമായി ബഹുമാനപ്പെട്ട ഹമീർ വൈസ് ഇവിടെ പറഞ്ഞപ്പോ, അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. എല്ലാം കൂടി നിങ്ങളോട് അങ്ങോട്ട് പറയാൻ പറ്റൂല. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് ബുദ്ധില്ല എന്ന് എനിക്ക് മുമ്പേ അറിയാം, പക്ഷെ ബുദ്ധില്ല എന്ന് മനുഷ്യന്മാരെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ മുട്ടില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാ അബുൽ ഐത്താം ഉണ്ടാവുക? യത്തീമക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മേന? അല്ല, എന്താ ഇപ്പൊ അറിയുന്നത്? തീരെ ബുദ്ധില്ലാതെ. നിങ്ങൾക്കൊക്കെ ബുദ്ധി ലേശമുണ്ട്, പക്ഷേ മൂസമുലിയൻ നേരത്തെ പറഞ്ഞ പോലെ കുരുത്തക്കേട് വാടിച്ചു പോയതാണ്. കുരുത്തക്കേട് വാടി പോയി പോയി. കുരുത്തക്കേടിന്റെ തല നിങ്ങളെ കയ്യിൽ പൊട്ടുപോയി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് കുരുത്തക്കേട് വാടി പോയി പോയി. ഇതാണ് അതിന്റെ ശർഹ്. പറയട്ടെ, നമ്മളിവിടെ സുന്നത്തിയമായത്തിന്റെ പ്രമാണം വെച്ചോണ്ട് ചർച്ച ചെയ്യാം. ആ ജാതകങ്ങൾ ഇടാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വിട്ടേ? അടിപ്പാവാട, പിന്നെന്തൊക്കെ കുട്ടികളെ കൊല്ലണം. ഈ ജാതിക്ക് ഇടാൻ തുടങ്ങിയാൽ വേറെ കുറെ ഉണ്ടാവുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരന്മാരെ, നമ്മളെ മൗലിദ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന മുജാഹിദുകളല്ലാത്ത പലരുടെയും വീട്ടിൽ പല ജാതിയേടുണ്ടോ? പല വക 33, 66, 99, 191, 222, 343, 444, 555 ഇങ്ങനോട് പോവാണ് പല ജാതി വക അല്ലേ. ഇന്ന് മുസ്ലിയാക്കന്മാർ ഇവിടെ വന്ന് അലവി സഖാഫി അടക്കം, നൌഷാദ് മുസ്ലിയാരടക്കം, അതുപോലുള്ള ആളുകൾ തള്ളിക്കളയുകയാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഏടുകൾ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനിടക്ക് സിദ്ദീഖ് മൗലിദി എന്ന് പറഞ്ഞ മൗലിദ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ, ഞാൻ വായിക്കില്ല, സമയം വൈകുന്നുണ്ട്. സിദ്ദീഖ് മൗലിദിയുടെ മൗലിദ്, ഈ മൗലിദിൽ ഒരു കള്ളക്കഥ, പലതിലും പല കള്ളക്കഥയുള്ള മാതിരി ഇതീത്തെ കള്ളക്കഥ ഒന്നെന്താ അറിയാം? എന്താ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു പെണ്ണ് ഒരു സ്വപ്നം കണ്ടു, അത്രേ. എന്നിട്ടോ ആ പെണ്ണിന്റെ എന്താ, ആ പെണ്ണിന്റെ ഭർത്താവ് യാത്രയിലാണ്, വീടിന്റെ അടുത്തുള്ള ഈന്തപ്പന മരം മറിഞ്ഞു വീണാണ് സ്വപ്നം കണ്ടത്. അങ്ങനെ എന്തായി, ഈ പെണ്ണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, നബി എങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞുണ്ട്, യജിബു അലൈകി സബ്ർ, പെണ്ണെ നീ ക്ഷമിക്കൽ നിർബന്ധമാണ്, ഫലൻ തസ്തമിഇ ബിഹി അബദാ, നീ ഒരിക്കലും നിന്റെ ഭർത്താവുമായി കണ്ടുമുട്ടൂല. അപ്പൊ ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി, പോകുന്ന വഴിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു, അത്രേ, മറക്കണ്ട.
അങ്ങനെ കണ്ടപ്പോ സിദ്ദീഖിനോട് ഈ വിഷയം പറഞ്ഞു. എന്ത്? എന്റെ ഭർത്താവ് യാത്രയിലാണ്, ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞത്, ഇത് ഹബീഫ ഇന്നക്കി തജ്തമഈന ബിഹി ഫീ ഹാദിഹി ലൈല, നീ പോയിക്കോ, ഇന്ന് രാത്രി തന്നെ എന്റെ ഭർത്താവുമായി നീ സന്ധിക്കും. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കലുമില്ല, സിദ്ദീഖ് പറഞ്ഞു ഇന്ന്. നേരെതിരായി ഈ പെണ്ണ് ആകെ കൺഫ്യൂഷനായി. എന്നിട്ടോ വീട്ടിൽ ചെന്ന് എന്താ സംഭവിക്കണം. അങ്ങനെ രാത്രിയായപ്പോ ഭർത്താവ് വന്നു. ആര് പറഞ്ഞു ശരിയായി? സിദ്ദീഖ് പറഞ്ഞു. ആര് പറഞ്ഞു കളവായി? റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു കളവായി. ഈ പെണ്ണ് നേരെ റസൂലുള്ളാഹി അലൈഹി വസല്ലം അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്റെ ഭർത്താവ് വന്നല്ലോ. അപ്പോഴോ ഫനലറ ഇലൈഹ തവീല വതഫക്കറ അദീല, ഈ പെണ്ണിനെ റസൂൽ അങ്ങനെ നോക്കി മാറി നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. ഫജാഅഹു ജിബ്രീൽ, ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് വന്നു. അത്രേ മലക്ക് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദു, ഓ നബിയെ, അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖു, നിങ്ങൾ പറഞ്ഞതാണ് ശരി. നിങ്ങൾ എന്താ പറഞ്ഞു? ഒരിക്കലും കണ്ടുമുട്ടൂലാണല്ലേ, അതാണ് ശരി, അതാ ശരി. അപ്പൊ ജിബ്രീൽ നോണറിഞ്ഞു, ആരുണ്ടാക്കിയ കൂട്ടരുത്. എന്നിട്ടോ വലാക്കിൻ ലമ്മാ കാല സിദ്ദീഖ്, പക്ഷെ സിദ്ദീഖ് പറഞ്ഞല്ലോ, ഇന്നക്കി തജ്തമഈന ബിഹി ഫീ ഹാദിഹി ലൈല, ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ഭർത്താവുമായി കണ്ടുമുട്ടും. സിദ്ദീഖ് പറഞ്ഞപ്പോ ഇസ്തഹിയല്ലാഹു മിൻഹു അൻ യജ്രിയ അലാ ലിസാനിഹിൽ കദിബു, സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നതിൽ അല്ലാഹു ലജ്ജിച്ചു പോയി. ലിഅന്നഹു സിദ്ദീഖ്, കാരണം അദ്ദേഹം സിദ്ദീഖാണല്ലോ, സത്യം മാത്രം പറയുന്ന ആളാണല്ലോ. അപ്പൊ സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നതിൽ അല്ലാഹുക്ക് വിഷമം, ലജ്ജ. നിങ്ങളെ നാവിലൂടെ കളവ് വന്നാലോ, അതിപ്പോ അല്ലാഹുക്കൊരു വിഷയമല്ല. കാരണം നിങ്ങളാരാ, നിങ്ങളാരാ? നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി എന്ന് ഓണ പറഞ്ഞ ആളെന്ന് ധനിപ്പിക്കാണ്. ഈ മൗലിദിനെ പറ്റി എന്താ ഇവർക്ക് പറയാനുള്ള? നിങ്ങള് ഞാൻ നേരല്ലാത്തോണ്ട് വായിക്കണില്ല. ഈ നെല്ലിക്കുത്തിന്റെ ഫതാവ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ കോപ്പിയാണ്. ഇതില് അതിനെ ന്യായീകരിച്ചു. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ് വെച്ചിട്ട് ന്യായീകരിച്ചു. ഇയാള് ന്യായീകരിച്ചിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്ഥാനം ഇടിച്ചു താഴ്ത്തുന്നല്ല, മറിച്ച് സിദ്ദീഖിന്റെ സ്ഥാനം ഉയർന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു സംഭവമാണിത് എന്നാണ് ദീ പറഞ്ഞത്. നേരല്ലാത്തോണ്ട് വായിക്കാക്കാണ്. ഇനി റഷീദ് സഖാഫി കുറ്റിയാടി എന്നുള്ള മൂപ്പരോ, മൂപ്പർ മീത് ന്യായീകരിക്കുന്നു. പക്ഷെ മൂപ്പർ ന്യായീകരിക്കുമ്പോ ഫജാഅഹു ജിബ്രീൽ എന്നുള്ളടത്ത് എത്തിയ അവിടെ ഓഫാവും, അവിടെ ഓഫാവും. പിന്നെ ഉന്തി ഷട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളി. മൂപ്പർ ഇങ്ങനെ വന്നിട്ട് ബാക്കി വായിക്കൂല, ബാക്കി വായിച്ചാല് കേൾക്കണ സുന്നി ആൾക്കാർ സമസ്തക്കാർക്കെ മനസ്സിലാവുന്നത് പഠിച്ചോനെ റസൂലാണ് ഈഴ്ത്തിലതിലുണ്ടല്ലേ. അതുകൊണ്ട് മൂപ്പര് തന്ത്രപൂർവ്വം മുങ്ങൽ വിദഗ്ധൻ വലിയ മൂപ്പരും ഇത് ചെറുതാവും, ചിലപ്പോ മറ്റേ വലിയ ആലമി സക്കാവ് ഇത് ചെറുതാവും. ഏതായിരുന്നാലും മൂപ്പർ അവിടെ മുങ്ങാണ്. പിന്നെ അപ്പുറത്ത് വീട്ടാ പൊങ്ങണത് കേട്ടാളി. മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. കറാമത്തി മാലായുസ്സാ മാലായുസ്സാ മിൻഹാ മാ ജാഅ അൻ അനസ് റളിയല്ലാഹു അൻഹു ജാഅത് ഇംറാഅത്തുൻ മിനൽ അൻസാർ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കറാമത്ത് വെളിപ്പെട്ട ഒന്നാണ്. അൻസാറുകളിൽപ്പെട്ട പെണ്ണ് ഒരു സഹോദരി വരുന്നു, നബിനഗലരിക്കൽ വന്നിട്ട് പറയുന്നു, റഐതുഹിൽ മനാമി കഅന്ന നഖ്ലത അല്ലതീ ഫീ ദാരീ ഖദ് വഖഅത് വ സൗജീ ഫീ സഫർ. നബിയേ, എന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുക, എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഈത്തപ്പനം അത് താഴെ ജലം പൊട്ടിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുക. എന്റെ ഭർത്താവാകട്ടെ യാത്രയിലുമാണ്. അപ്പൊ നബിസല്ലാസ് മരങ്ങൾ പ്രതികരിച്ചു, യജിഹു അലൈക സബർ, നീ ക്ഷമിക്കണം. പല തജിത്തമി ഐബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമനാളിലെ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. നിബിതങ്ങൾ അരികിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെണ്ണ് കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തൗഖുറുഹു മാ ഖാലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ, അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ്ഹബി, നീ പോവുക, ഫൈന്നക്കി തജ്തമഈന ബിഹി ഫീ ഹാദിഹി ലൈല, ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും.
അവരുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു. വലിയ മുത്തഫക്കിറത്തും ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ നബി തങ്ങളുടെ വാക്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖൗലി അബീബക്കറും റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്.